ലാലേട്ടൻ്റെ ഇനി വരാനിരിക്കുന്ന ഏഴ് സിനിമകളുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചും റിലീസുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പം നിലവിൽ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. സിനിമയുടെ ഷൂട്ടിംഗ് USA വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമയുടെ 3rd ഷെഡ്യൂളാണ്. എമ്പുരാൻ സിനിമയുടെ ചിത്രീകരണം ജൂൺ മാസത്തോടു കൂടി പൂർത്തിയാക്കാനാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ വേഗത്തിലായാൽ ഡിസംബർ മാസത്തിൽ തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും. അല്ലാത്ത പക്ഷം സിനിമയുടെ റിലീസ് 2025. എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ലാലേട്ടൻ അടുത്തതായി അഭിനയിക്കാനിരിക്കുന്ന സിനിമയാണ് റമ്പാൻ. ചെമ്പൻ വിനോദിൻ്റെ സ്ക്രിപ്റ്റിൽ ജോഷിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. 2025 ഏപ്രിലിൽ റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ചെമ്പൻ വിനോദിൻ്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ഒരു വ്യത്യസ്ത ആക്ഷൻ ചിത്രമാണ് റമ്പാൻ. റമ്പാൻ സിനിമ പൂർത്തിയാക്കിയതിന് ശേഷം ലാലേട്ടൻ അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ചിത്രമാണ് സത്യനന്ദിക്കാടിൻ്റെ സിനിമ. ഇതൊരു പക്ക ഫാമിലി സബ്ജക്റ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഫാമിലി ഓഡിയൻസിനെ ലക്ഷ്യമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുക്കുന്നത്. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റമ്പാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. സത്യനന്ദിക്കാടിൻ്റെ സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്ന ചിത്രമാണ് പ്രിയൻ ലാലേട്ടൻ ഒന്നിക്കുന്ന ഹരം എന്ന സിനിമ. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയ്ക്കായി സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് വിനീത് ശ്രീനിവാസനായിരിക്കുമെന്ന് റൂമറുകൾ വരുന്നുണ്ട്. ഹരം എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടൈറ്റിൽ ഇനി മാറുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഇനി ലാലേട്ടൻ്റെ 3 റിലീസുകളാണ് ഈ ഒരു വർഷമുള്ളത്. റാം ഈ വർഷം റിലീസ് ചെയ്യുമെന്നൊക്കെ ലാലേട്ടൻ ശ്രീധർ പിള്ളയുടെ ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്നാൽ റാം സിനിമയുടെ ബാക്കിയുള്ള ഷൂട്ടിംഗ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അത് ഉടനെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് ലാലേട്ടൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത്. റാം സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ റാം ഈ വർഷം തന്നെ തിയേറ്ററിലേക്ക് എത്തും. അല്ലാത്ത പക്ഷം 2025 സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ റിലീസ്. രണ്ടാമത്തെ ചിത്രം ബറോസ് ആണ്. ബറോസ് 2028 തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇതൊരു ഫാൻറ്റസി ചിത്രമാണ്. ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ബറോസ് സിനിമ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിലവിൽ ഈ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പൊന്നുമില്ല. ഒരുപാട് ഭാഷകളിലാണ് ബറോസ് റിലീസ് ചെയ്യുന്നത്. 2028 തിയേറ്ററിലേക്ക് എത്തുന്ന ബറോസ് സിനിമയുടെ റിലീസൊക്കെ മാറ്റി വയ്ക്കുന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി സിനിമയുടെ ടീം ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. മൂന്നാമത്തെ ചിത്രം ഋഷഭയാണ്. 2024 പൂജ റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും സിനിമയുടെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. തെലുങ്കിലും മലയാളത്തിലുമായി ചിത്രീകരിച്ച് മറ്റ് ഭാഷകളിലേക്ക് മൊഴി മാറ്റി സിനിമ റിലീസ് ചെയ്യാനാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. ഒരു കാലത്ത് ശത്രുക്കളായ രണ്ട് പേര് പുതിയ കാലത്ത് അച്ഛനും മകനുമായി ജനിക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വ്യത്യസ്തമായൊരു പ്ലോട്ട് തന്നെയാണ് ഋഷഭയുടേത്. ഇനി സിനിമയുടെ VFX പെർഫോമൻസും മേക്കിംഗ് ഒക്കെ അടിപൊളിയായാൽ സിനിമ മികച്ചതാകും. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.